മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഭരിച്ച ഭർത്താവിന്റെ മുഖം കയ്യിൽ പച്ചകുത്തി ഓർമ്മകളെ ഒപ്പം ചേർക്കുകയാണ് ചൂർമല സ്വദേശിയായ സന്ധ്യ. മൂന്ന് കുരുന്നുകളുമായി പ്രിയപ്പെട്ട ലെനിന്റെ ഓർമ്മകൾക്കൊപ്പം വാടക വീട്ടിലാണ് സന്ധ്യയുടെ താമസം. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്യുന്നു. അമ്മയുടെ കയ്യിൽ പേരുണ്ടായിരുന്നു നേരത്തെ. അപ്പയുടെ നെഞ്ചത്ത് അമ്മയുടെ പേര് കുത്തിയിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു അങ്ങനെ ചെയ്യാനേ നല്ലതല്ലേ, നമുക്ക് എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. അമ്പാടിയാണ് പെട്ടെന്ന് നുമ്മോക്കും കെട്ടിപ്പിടിക്കും, ഒരു സന്തോഷ. പക്ഷെ അല്ലാണ്ട് നമുക്കിനി കാണാൻ പറ്റില്ല. അപ്പയുടെ മുഖം പച്ചകുത്തിയ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചും അപ്പയുടെ ഫോട്ടോയിൽ ഉമ്മ വെച്ചും രണ്ടര വയസ്സുകാരൻ അമ്പാടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുമ്പോൾ ഇഷ്ടപ്പെട്ട മിഠായിയുമായി അപ്പ ഓടിയെത്തുമെന്ന പ്രതീക്ഷയിൽ. പ്രണയം പടർന്ന കാലത്താണ് സന്ധ്യയുടെ കൈപിടിച്ച് ലെനിൻ ചുരം കയറിയത്. മനസ്സിൽ കൂറിയിട്ട സന്ധ്യയുടെ പേര് എട്ടാം വിവാഹ വാർഷികത്തിൽ ലെനിൻ നെഞ്ചിൽ പതിപ്പിച്ചു. സ്ഥിരമായിട്ട് ലെനിയുടെ പോയി ചെയ്യുന്നതും അത്ര നല്ല ഒരു കൂട്ടാണ് മനോജ് എന്ന് പറഞ്ഞ വിഷ്വൽ ടാറ്റൂസ്റ്റ് ബത്തേരിൽ. ഞാൻ വേഗം ചേട്ടനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ലെനിയുടെ ഇത് ചെയ്തു തരുമോ? ഓ വന്നോളൂ ചെയ്തെന്ന് പറഞ്ഞു. ആ മോനിപ്പോ ഇതിലിങ്ങനെ പറയാം, ഉറക്കാനൊക്കെ കിടക്കുമ്പോൾ പറയാം, അമ്മ ഇത് കൈ ഇങ്ങനെ വെക്കുമ്പോ അപ്പ കെട്ടിപ്പിടിക്കുക എന്ന് പറയും. ഉമ്മയൊക്കെ വെച്ചിട്ട് ഇരുണ്ടു പെയ്ത ആ രാവിൽ സന്ധ്യയെയും മക്കളെയും അമ്മയെയും മുകളിലെ നിലയിലാക്കി മുറ്റത്തേക്ക് പോയതാണ് ലെനിനും അച്ഛൻ സുദർശനും. ഉരുൾ രണ്ടുപേരുടെയും ജീവനെടുത്തു. രക്ഷിക്കാൻ വന്നവരും പറഞ്ഞത് ലെനിന്റെ കാലിന് ഒരു മുറിവ് പറ്റി മേലെ നിൽക്കുക, നിങ്ങളെ വന്ന് രക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ വരാത്തതാണെന്ന് അവർ പറഞ്ഞു. അന്നേരത്തെ മൈൻഡിൽ അത് വിശ്വസിച്ചു. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ലെനിയുടെ അങ്ങനെ മാറി നിൽക്കൂല, ലെനിയുടെ ഒരു തുള്ളി ജീവൻ ഉണ്ടെങ്കിലും മക്കളെ എങ്ങനെയും രക്ഷിക്കാൻ വന്നേനെ എന്നൊക്കെ ഞാൻ അന്നേരം ഓർത്തില്ല. പറക്കമുറ്റാത്ത മൂന്ന് മക്കൾക്കും സന്ധ്യയ്ക്കും തലചായ്ക്കാൻ ഇനി ഒരിടം വേണം. അതുവരേക്കും ജീവിതം പകുത്തു നൽകിയ ലെനിന്റെ ഓർമ്മകളിൽ ഈ കൊച്ചു വാടക വീട്ടിൽ സന്ധ്യയുണ്ടാകും. അച്ഛനെ കാത്തിരിക്കുന്ന അമ്പാടിയെയും ആശ്വസിപ്പിച്ച് പ്രതീഷ് കപ്പോത്തിനൊപ്പം പി എൽ കിരൺ, ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്. അമ്മയുടെയും മൂന്ന് മക്കളുടെയും ഹൃദയത്തിൽ കോറിയിട്ട ലെനിന്റെ ചിത്രം കയ്യിൽ പച്ചകുത്തി അതിൽ തലചായ്ച്ചുറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ വേദനയാണ് ആ അമ്മ കണ്ണീരോടെ പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്ത് കൂടുതൽ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒറ്റക്കാര്യം, ഓരോ അനുഭവം കാണുമ്പോൾ നമ്മളെല്ലാം ഓർക്കേണ്ടത് ഒപ്പമുള്ളപ്പോൾ നമുക്കറിയില്ല വില, ഒന്നില്ലാതാകുമ്പോൾ മാത്രമേ നമ്മളൊക്കെ അറിയൂ. സത്യമാണ്.